Hello all, welcome back to Be With Ash. ലാസ്റ്റ് ടൈം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നല്ലേ, അതിൽ ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കി അതാ ഒരു ഹാഫ് പോർഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്, അതായത് പാർട്ട് ടു. സോറി, പക്ഷേ ലേറ്റായിപ്പോയി. ഞാനിത് വീഡിയോ എടുത്തു വെച്ചു എന്നല്ലാതെ വോയിസ് ഓവർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആക്ച്വലി കാണുന്നത്. അപ്പോൾ ഇതാ, ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അച്ഛനും അമ്മയുണ്ട്, എൻ്റെ അമ്മമ്മയും അമ്മച്ചനും ഉണ്ട്, അതായത് ഇഷൻ്റെ മുത്തശ്ശനും മുത്തശ്ശി. അവർ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ച് അവരെ വീട്ടിലേക്ക് മാമൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. വലിയൊരു ട്രാവൽ വ്ളോഗൊന്നും അല്ല കേട്ടോ, നമ്മൾ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി, ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇതാ, ഞങ്ങൾ അവിടെ എത്താനായി. അവിടെ അമ്മേനെയും എല്ലാവരെയും അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം മാമൻ്റെ മോള് മാമീൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്ന് പുന്നശ്ശേരി വരെ പോയി. അപ്പോൾ അത് ആ ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ല വയലൊക്കെ ഉള്ള സൂപ്പർ സൂപ്പർ പ്ലേസാണ്. ചെറുതാകുമ്പോൾ ഒരുപാട് വന്ന് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പാടമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കനാലിന് നല്ല കുത്തി ഒഴുകുന്ന വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. മഴക്കാലത്ത് അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിണ്ട് കേട്ടോ, സന്ധ്യ ആയിണ്ടതാണ്. ഇരുട്ടായത് ഫോണിൽ നല്ലതുപോലെ സത്യം പറഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഫോൺ അത്ര ക്വാളിറ്റി ഉള്ള ക്യാമറയല്ല, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട് പുല്ലൊക്കെ, ഒന്ന് ഉണക്കിയിട്ട് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഏപ്രിൽ ആ ഒരു ടൈമിൽ വരണം കേട്ടോ. ഏപ്രിൽ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. പറ്റുവാണെങ്കിൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ, ഞങ്ങൾ ഒട്ടും വിചാരിക്കാതെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എന്നെ മോളെ കൂട്ടി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. ഇതതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് എല്ലാവരും എൻഗേജ്മെൻറ്റിന് പോയി. ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനും മേട്ടനും പോയിട്ടുണ്ടായിരുന്നില്ല, മാമൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. ഒരു മൂവി കണ്ടു, തങ്കം മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അത് കണ്ടു. അങ്ങനെ അതിന് ശേഷം ഞാൻ അവന് വെറുതെ ഒന്ന് ബുക്ക് കളക്ഷൻസൊക്കെ നോക്കിയതായിരുന്നു. എടുത്തു നോക്കി എന്നല്ലാതെ ഞാനൊരു പേജ് പോലും വായിച്ചിട്ടില്ല. അതുപോലെ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ അല്ലേ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ബുക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. ബുക്ക് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെയല്ല, ഞങ്ങൾ ബോറടിച്ച് കുറച്ച് നേരം ഇരുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോന്നു. കുട്ടിയെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഇവിടെ മാവ് നല്ലോണം പൂത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം നിലത്ത് വീണ് പോവാണ്. സ്വതവേ ഒരുപാട് മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ. ഈ ഒരു മാവ് മാത്രമല്ല, വേറെ ഉണ്ട്. അപ്പം നാട്ടുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നാട്ടുമാങ്ങയും കാര്യങ്ങളും ഒന്നുമില്ല, ഒന്നൊരാടം മാത്രമേ ആ മാങ്ങ ഉണ്ടാവാറുള്ളൂ. അതിനുശേഷം ഇതാ, ഇത് അന്ന് രാവിലെയാണ് കേട്ടോ. അതിനുശേഷമല്ല, അവർ പോകുന്നതിന് മുന്നേ ഞാനിതാ ഇവരുടെ കുറച്ച് വീഡിയോസൊക്കെ, ഈശ പോകണില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ എത്തിയ സമയത്ത് ചേച്ചീൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എൻഗേജ്മെൻറ്റിന് പോയി. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാനിത് ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടില്ല, അതുകൊണ്ട് അവരുടെ ഫേസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ അതാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവര് മാറ്റിയതിനു ശേഷം എടുത്തു മാത്രം ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഷോർട്സിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുപോലെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ 1 month ബിഫോർ ഉള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, കണ്ടിന്യൂഷൻ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ കരുതിയതാണ്. പക്ഷേ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വിട്ടുപോയി, വീഡിയോ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഉടനെ ഞാൻ എടുത്ത് വോയിസ് ഓവർ ചെയ്യാണ്. ആക്ച്വലി എനിക്ക് നല്ല കോൾഡ് ഉണ്ട്, വേസിങ് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് ആ സൗണ്ടിൽ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കത് ഇപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടി എന്ന് കരുതി ഞാൻ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ചുറ്റി തിരിഞ്ഞു, അവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചു, പിന്നെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ചു.
ഒന്ന് രണ്ട് മൂവീസ് കണ്ടു. പിന്നെ അവന് പഠിക്കാനുണ്ടായിരുന്നു, ആള് പ്ലസ് വൺ ആണ്, എക്സാം ഒക്കെ ആവാനായതല്ല. അപ്പോൾ അവനെ ഒന്ന് പഠിച്ചു. ഞങ്ങൾ വൈകിട്ട് ഇങ്ങ് പോകുന്നു. ഒരുപാട് സ്ഥലമൊന്നും കാണിക്കാൻ പറ്റിയില്ല. വെക്കേഷൻ ആവട്ടെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. എല്ലാം കാണിക്കുക കേട്ടോ. അതൊരു സ്കൂളാണ് കേട്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പം അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.